എഡ്യൂട്ടിപ്സ് പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ ജില്ലകളും സവിശേഷതകളും എന്നുള്ള ഭാഗമാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ എൽ ഡി സി മെയിൻസ് എക്സാമിനേഷനും സിലബസിൽ തന്നിരിക്കുന്ന പോർഷനാണ്. എൽ ജി എസുകാരും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുൻപൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്ര ജൂബിലി പതിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നും വജ്ര ജൂബിലി പതിപ്പിനെ ബേസ് ചെയ്തുള്ള ജില്ലകളും സവിശേഷതകളും എന്നുള്ള ക്ലാസ്സിലേക്ക് പോകാം. ജില്ലകളിൽ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതായത് മൂന്ന് ജില്ലകൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിനി പോകുന്നത് നാലാമത്തെ ജില്ലയായ ആലപ്പുഴയിലേക്കാണ്. അതായത് ഞാൻ തെക്ക് നിന്ന് വടക്കോട്ട് വരുന്നതാണ് എൻ്റെ ഒരു ഓർഡർ. അപ്പോൾ നമുക്കിന്ന് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് നോക്കാം. ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകതകളാണ് ആദ്യം തന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല, മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല, റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല, പട്ടികവർഗനിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല, പട്ടികവർഗക്കാർ എണ്ണത്തിലും ഏറ്റവും കുറവുമുള്ള ജില്ല, കേരളത്തിൽ മന്ദരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതുമാണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തേത് എന്നുള്ള ടോപ്പിക്കാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1857 ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യത്തെ നഗരസഭാ ചെയർമാൻ ടി വി തോമസ് ആണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിൽ ഡാറാസ്മെയിൽ ആണ്. കേരളത്തിൽ നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ താപനിലയമാണ് കായംകുളം താപനിലയം. കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആണ് ഉദയ, ആലപ്പുഴ ഉദയ. കേരളത്തിലെ ആദ്യത്തെ സീഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരൂരാണ്. മികച്ച ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്തായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. ഭാരതത്തിൻ്റെ ദക്ഷിണ പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴയിൽ. 1861 നിർമ്മിച്ച, 1862 കമ്മീഷൻ ചെയ്ത ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴയുടേത്. ആലപ്പുഴയിലെ ഫോർട്ട് ഓഫീസറായിരുന്ന ഹ്യൂഗ് ക്രാഫോർഡ് ആണ് ലൈറ്റ് ഹൗസിൻ്റെ ആർക്കിടെക്റ്റ്. കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനടയിലാണ്. കുഞ്ചൻ നമ്പ്യാരാണ് ആദ്യം തുള്ളൽ അവതരിപ്പിച്ചത്. കേരളത്തിൽ ആദ്യത്തെ സിദ്ധഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്തിലെ ചന്ദിരൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ്ണ നിയമ സാക്ഷരതാ പഞ്ചായത്താണ് ചെറിയനാട്. ഇങ്ങനത്തെ കാര്യങ്ങൾ മാറിപ്പോലും കേട്ടോ. ദെൻ ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു സർദാർ കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും സർദാർ കെ എം പണിക്കറാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ 1922 മാർച്ച് 21 ആർ സുഗതൻ, പി കെ ബാവ എന്നിവരുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലാണ് രൂപം കൊണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ. രൂപം കൊണ്ടത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത പതാക ഉയർത്തിയത് 1937 മെയ് 22 ആലപ്പുഴയിൽ വാണി വിലാസം ഹാളിലാണ്. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ്റെ വാർഷിക സമ്മേളനത്തിലാണ് സൈമൺ ആശാൻ നിർമ്മിച്ച പതാക ഉയർത്തിയത്. ശ്രീമൂലം സഭയുടെ ഡെപ്യൂട്ടി ലീഡറും എസ് എൻ ഡി പി നേതാവുമായിരുന്ന വി കെ വേലായുധനായിരുന്നു എന്ത് ചെയ്ത പതാക ഉയർത്തിയത്. കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ്. കൊച്ചിയിലെ അന്നത്തെ ദക്ഷിണ നാവിക വൈസ് അഡ്മിറൽ എ ആർ ടണ്ടനുമായി 3 മിനിറ്റ് സംസാരിച്ചു. എസ്കോട്ടൽ ആയിരുന്നു സേവനദാതാവ്. സുറിയാനി കത്തോലിക്ക സഭയുടെ ആദ്യത്തെ വികാരി ജനറലായിരുന്നു ഫാദർ കുര്യാക്കോസ് എലിയാസ് ചാവറ. സ്കൂളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് ഫാദർ കുര്യാക്കോസ് എലിയാസ് ചാവറയാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ തലപ്പത്തെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ടെസി തോമസ്, ആലപ്പുഴക്കാരിയാണ്. ആദ്യ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1952 ജേതാക്കളായത് നടുഭാഗം ചുണ്ടൻ വള്ളമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഇക്കോ കയർ വില്ലേജ് ഹരിപ്പാടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 100% നിയമ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ചെറിയനാട്. കേരളത്തിൽ വള്ളംകളിയുടെ സീസണ് തുടക്കം കുറിക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് മാരാരിക്കുളം സൗത്ത്.
കുടിവെള്ളത്തിന് കേരളത്തിലെ ആദ്യത്തെ വെൻറ്റിംഗ് മെഷീൻ കൊണ്ടുവരുന്നത് കുട്ടനാടാണ്. കേരള മഹിളാ ഫെഡറേഷൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു കെ ആർ ഗൗരിയമ്മ. കേരള മഹിളാ ഫെഡറേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറി സുശീല ഗോപാലനാണ്. കായംകുളം മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് 1957 തിരഞ്ഞെടുക്കപ്പെട്ട കെ ഒ ആയിഷ ബായിയാണ് കേരള നിയമസംഘം സഭാംഗമായ ആദ്യ മുസ്ലിം വനിത. പത്മശ്രീക്ക് അർഹനായ ആദ്യ മലയാളി കെ ശങ്കർ പിള്ള എന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. 1902 കായംകുളത്ത് ജനിച്ച അദ്ദേഹം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനശേഷം പിൽക്കാലത്ത് ഡൽഹി പ്രവർത്തന കേന്ദ്രമാക്കി. 1954 പത്മശ്രീ ഏർപ്പെടുത്തിയ വർഷം തന്നെ ഡൽഹി സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം അദ്ദേഹത്തിന് ബഹുമതി ലഭിച്ചു. ദെൻ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ശങ്കർ. കേരള സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം ആദ്യമായി പത്മശ്രീ നേടിയത് പേരകത്ത് വർഗീസ് ബെഞ്ചമിനായിരുന്നു 1955. ഇനി നമ്മൾ പോകുന്നത് സൂപ്പർ ലേറ്റീവുകളിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 7.2 അടി താഴ്ചയിലാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ചേർത്തലയിലാണ്. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീമൂലവാസം. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമായിരുന്നു ഗജേന്ദ്രമോക്ഷം കൃഷ്ണപുരം കൊട്ടാരത്തിൽ, അല്ലേ? ആയിരുന്നു. 49 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഈ ചുവർ ചിത്രം വരച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് നെഹ്റു ട്രോഫി. ഇത് നമ്മൾ 4-5 വർഷം മുന്നേ ഇറങ്ങിയതാണ്, 3-4 വർഷം മുന്നേ ഇറങ്ങിയതാണ് കേട്ടോ വജ്ര ജൂബിലി പതിപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് നെഹ്റു ട്രോഫി. ലോക മാർക്കറ്റിൽ ഏറ്റവും പ്രിയമുള്ള മഞ്ഞളാണ് ആലപ്പി മഞ്ഞൾ. കേരളത്തിൽ ഉന്നതതട മേഖല തീരെയില്ലാത്ത ജില്ലയാണ്, അതായത് ഉന്നത തീരെ ഇല്ലാത്ത ജില്ലയാണ് ഏത്? ആലപ്പുഴ ജില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു പുന്നപ്ര വയലാർ സമരം 1946. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കണക്ക് പ്രകാരം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ഓക്കെ. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. 30 വയസ്സിലാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത്. കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി 30-ാമത്തെ വയസ്സിൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയാകുന്ന എ കെ ആന്റണിയാണ് 37-ാമത്തെ വയസ്സിൽ. കെ പി എസ് സിയുടെ 2-ാമത്തെ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണ് ആ നാടക കമ്പനിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ നാടകം. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം വേമ്പനാട് കായലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അപരനാമങ്ങളും അതുപോലെ തന്നെ പഴയ പേരുകളുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പുഴ അറിയപ്പെട്ടിരുന്ന പേരാണ് ആലപ്പി. പണ്ടുകാലത്ത് ബെക്കറെ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പുറക്കാട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള. കേരള മോപ്പസാങ് എന്നും തകഴിയെ വിശേഷിപ്പിക്കുന്നു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കരാണ്. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പമ്പയുടെ ദാനം കുട്ടനാട്, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിലെ പഴനി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ചേർത്തല പ്രദേശത്തിൻ്റെ പഴയ പേരാണ് കരപ്പുറം. അമ്പലപ്പുഴയുടെ പഴയ പേരാണ് ചെമ്പകശ്ശേരി. അമ്പലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാടാണ്. കായംകുളം രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് ഓടനാട്. ഓടനാടിൻ്റെ പഴയ പേരാണ് ഓണാട്ടുകര. യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പുറക്കാട്. മയൂര സന്ദേശത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നതാണ് ഹരിപ്പാട്. ചെങ്ങന്നൂരിൻ്റെ പഴയ പേരാണ് ഷോണാദ്രി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചക്കുളത്തുകാവ്. ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്നത് ചെട്ടികുളങ്ങര ഭഗവതിയാണ്. ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. 1940 ശ്രീകുമാരൻ തമ്പി ഹരിപ്പാടാണ് ജനിക്കുന്നത്. ഓടുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്ന മാന്നാർ. കേരളത്തിലെ റോബിൻഹുഡ് എന്ന് വിളിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന മോഷ്ടാവിനെയാണ്. കായൽ രാജാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മുരിക്കും മൂട്ടിൽ ഔതച്ചൻ അഥവാ ജോസഫ് മുരിക്കനാണ്. 1959 ഏക്കറോളം കായൽ നികത്തി കൃഷിഭൂമിയാക്കുകയും അവയ്ക്ക്
ചിത്തിര, റാണി, മാർത്താണ്ഡം എന്നിങ്ങനെ പേര് നൽകുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധാനന്തരമുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ കൃഷിയിടങ്ങൾ കണ്ടെത്തണമെന്ന ചിത്തിര തിരുനാൾ രാജാവിൻ്റെ കൽപ്പനയുടെ പിൻബലത്തിൽ നിന്നാണ് ഇദ്ദേഹം കായൽ നികത്തി നെൽപ്പാടങ്ങൾ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട വസ്തുതകൾ എന്നുള്ള ടോപ്പിക്കിലാണ്. ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്? കൊല്ലവും കോട്ടയവും വിഭജിച്ച് രൂപം കൊണ്ട ജില്ലയായിരുന്നു ആലപ്പുഴ. ജില്ല നിലവിൽ വന്ന തീയതി 1957 ഓഗസ്റ്റ് 17. ആലപ്പുഴ ജില്ലയിലെ താലൂക്കുകളാണ് ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവ. ജില്ലയിലെ പ്രധാന കായലുകളാണ് വേമ്പനാട് കായലും കായംകുളവും. വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. വേമ്പനാട് കായൽ അതിരു പങ്കിടുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ ജില്ലയിലുള്ള വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖയാണ് കൈതപ്പുഴ കായൽ എന്നറിയപ്പെടുന്നത്. കുമാരകോടി പാലം ആലപ്പുഴ ജില്ലയിലാണ്. ഇനി പ്രധാന വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഡാറാസ് മെയിൽ എന്ന കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. PSC ചോദിക്കാറുള്ളതാണ്. ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് എം കുഞ്ചാക്കോയാണ്. നിർമ്മാതാവും 40 ചിത്രങ്ങളുടെ സംവിധായകനുമായ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് ഉമ്മ, അവസാനത്തേത് കണ്ണപ്പനുണ്ണി. എറണാകുളം ജില്ലയിലെ കാക്കനാട് നവോദയ സ്റ്റുഡിയോ 1976 സ്ഥാപിച്ചത് മാളിയമ്പുരയ്ക്കൽ ചാക്കോ പുന്നൂസ് എന്ന നവോദയ അപ്പച്ചനാണ്. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്നിൽ ജനിച്ച ഇദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിൻ്റെ നിർമ്മാതാവും സംവിധായകനുമാണ്. മലയാളത്തിലെ ആദ്യത്തെ 70 ചിത്രമായ പടയോട്ടം, ഇന്ത്യയിലെ ആദ്യത്തെ ത്രിമാന ചലച്ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നിവ നിർമ്മിച്ചത് അപ്പച്ചനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തീം പാർക്കായ കിഷ്കിന്ധ ചെന്നൈയിൽ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. 2011 ജെസി ഡാനിയൽ അവാർഡ് ലഭിച്ചു. നവോദയ നിർമ്മിച്ച ആദ്യ ചിത്രമാണ് കടത്തനാട്ട് മാക്കം. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് രാജാ കേശവദാസ്, അല്ലെങ്കിൽ രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി KR ഗൗരി. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് AK ആന്റണി. ആദ്യത്തേത് VK കൃഷ്ണമേനോനായിരുന്നു. കരുണാകര ഗുരു 1927 മുതൽ 1999 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ജനിച്ച സ്ഥലമാണ് ചന്തിരൂർ. അതുപോലെ ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയായിരുന്നു വയലാർ രാമവർമ്മ. തിരക്കഥ രചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് SL പുരം സദാനന്ദൻ. ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ച് കൊച്ചിയുടെ ഗവർണർ അഡ്മിറൽ വാൻ റീഡിനെ സഹായിച്ച പാരമ്പര്യ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച ഇദ്ദേഹത്തിൻ്റെ കുടുംബ വീട് മങ്കൊമ്പിലാണ്. MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം ചെന്നൈയാണ്. സരസ്വതി സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളിയായിരുന്നു ഡോക്ടർ KK അയ്യപ്പ പണിക്കർ. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയിൽ പങ്കാളിത്തം വഹിച്ച ഗൗഡ സരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക് ഭട്ട് എന്നിവർ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവായ തോപ്പിൽ ഭാസി എന്ന തോപ്പിൽ ഭാസ്കരപിള്ള ജനിച്ചത് വള്ളിക്കുന്നത്താണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന സ്ഥലങ്ങളാണ്. കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ച സ്ഥലമാണ് കുമാരകോടി. റെഡീമർ എന്ന ബോട്ട് മുങ്ങിയാണ് ആശാൻ 1924 അന്തരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏത് സ്ഥലത്താണ് പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്? തൈക്കൽ. ജില്ലയിലെ നാഗാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. ഇവിടെയുള്ള നാഗരാജ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് മണ്ണാറശാല ഇല്ലത്തെ മുതിർന്ന അന്തർജനമാണ്. ശിവസർപ്പമായ വാസുകിയും നാഗയക്ഷിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. വനദുർഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. KPSC കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ ആസ്ഥാനം കായംകുളമാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കുംഭഭരണി. വേലകളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ. പാണ്ഡവൻപാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്ങന്നൂരാണ്. കരിമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ചത് അമ്പലപ്പുഴയിൽ നിന്നാണ്. ചാവറയച്ചൻ അല്ലെങ്കിൽ ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ജനിച്ച സ്ഥലമാണ് കൈനകരി. തുമ്പോളി, തൈക്കൽ, മാരാരിക്കുളം, അർത്തിങ്കൽ ബീച്ചുകൾ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന സംഭവങ്ങളാണ്. കായംകുളം തിരുവിതാംകൂറുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1742. പുറക്കാട് യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കായംകുളം അല്ലെങ്കിൽ ഓടനാട് പിടിച്ചടക്കിയ വർഷമായിരുന്നു 1746. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1753.
പുന്നപ്രവയലാർ സമരം നടന്ന വർഷം 1946 ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് 1948 അന്തരിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി തുടങ്ങിയത് 51 1955 പൂർത്തിയാവുകയും ചെയ്തു. KPSCയുടെ ആദ്യ നാടകമായ എൻ്റെ മകനാണ് ശരി അരങ്ങേറിയത് 1951. രണ്ടാമത്തെ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി 1952 അരങ്ങേറുകയുണ്ടായി. 1955 നിർമ്മാണം തുടങ്ങിയ തണ്ണീർമുക്കം ബണ്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 1975. 1957 May 30 കേരള സ്റ്റുഡൻസ് യൂണിയൻ രൂപവത്കരിച്ചത് ആലപ്പുഴയിലാണ്. വയലാർ രവിയായിരുന്നു അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി. 1959 April 16 പനമ്പള്ളി ഗോവിന്ദമേനോൻ ചേർത്തലയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരത്തിന് ആ പേര് ലഭിക്കുന്നത്. അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥാപിതമായത് 1967. 1968 കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജായ ആലപ്പുഴ TD അതായത് തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ തിരുമല ദേവസ്വത്തിൻ്റെ കീഴിലായിരുന്നു ഈ സ്ഥാപനം. പിന്നീട് സർക്കാർ ഏറ്റെടുത്തു. പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനോടുള്ള ആദര സൂചകമായി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളിക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് നൽകിയത് 1969. ചാവറയച്ചനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് 2014 November 23. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന സ്ഥാപനങ്ങളാണ്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ്? കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂരാണ്. കേരള ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ്. രാജ രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക ദേശീയ മ്യൂസിയവും കാർട്ടൂൺ മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും കായംകുളത്താണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന പൂർണ്ണനാമമുള്ള കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ കീഴിലുള്ള കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കായംകുളമാണ്. ഇനി പറയുന്ന കൺഫ്യൂസിംഗ് ഫാക്റ്റാണ് അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന വസ്തുതകളാണ്. അമ്പലപ്പുഴ താലൂക്കിലെ കരിമാടി എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച 11-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ബുദ്ധപ്രതിമയാണ് കരിമാടിക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. മാവേലിക്കരയിലാണ് പുത്തരശ്ശൻ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധവിഗ്രഹം കണ്ടെടുത്തത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത മരുതൂർ കുളങ്ങരയിലാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, കരിമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്ന ബുദ്ധപ്രതിമയാണ് ആലപ്പുഴയിലാണ്. മാവേലിക്കരയിലാണ് പുത്തരശ്ശൻ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധവിഗ്രഹം കണ്ടെടുത്തത് കൊല്ലത്താണ്. കരുനാഗപ്പള്ളിക്കടുത്തുള്ള മരുതൂർ കുളങ്ങരയിലാണ്. കൊല്ലത്തിന് വടക്ക് മുതൽ തൃശൂർ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന സംഘകാലത്ത് അറിയപ്പെട്ടത്. തൃശൂർ ജില്ലയും തെക്കേ മലബാറും ഉൾപ്പെടെ കോഴിക്കോടിന് വടക്കുള്ള പ്രദേശം കുടനാട് എന്നും അറിയപ്പെട്ടു. തകഴിയുടെ ചെമ്മീൻ സിനിമയുടെ പശ്ചാത്തലം മുഖ്യമായും പുറക്കാട് കടപ്പുറമാണ്. നോവലിനെ അവലംബിച്ച് നിർമ്മിച്ച ചെമ്മീൻ എന്ന സിനിമ ചിത്രീകരിച്ചത് തൃശൂർ ജില്ലയിലെ നാട്ടിക ബീച്ചിലാണ്. വേമ്പനാട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. കൊച്ചി ഭാഗത്ത് ഇത് കൊച്ചി കായൽ എന്നറിയപ്പെട്ടു. കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലും കയർ ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലുമാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് അപൂർവ വസ്തുതകളാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാട്. ശബരിമല ക്ഷേത്രത്തിൽ അരവണ നിർമ്മിക്കുന്നതിനുള്ള അരി കൊണ്ടുപോകുന്നത് മാവേലിക്കരയിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ്. ദെൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചത് പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ പെരിന്തച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗ്നിബാധക്കിരയായതിനെ തുടർന്ന് തഞ്ചാവൂരിൽ നിന്ന് വരുത്തിയ പ്രഗത്ഭരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രത്തിലെ തൃപ്പൂത്താറാട്ട ഉത്സവം പ്രസിദ്ധമാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം ജന്മം കൊണ്ടത് 1945 September 14 ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ്. ഈ ദിനം എല്ലാ വർഷവും ഗ്രന്ഥശാലാ ദിനമായി ആചരിച്ചു പോരുന്നു. മദർ തെരേസ വള്ളംകളി മത്സരം നടക്കുന്നത് അച്ഛൻകോവിലാറിലാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായ കെട്ടുകാഴ്ചയ്ക്ക് ചൈനയിലെ ബുദ്ധജയന്തി ആഘോഷങ്ങളോട് സാമ്യമുണ്ട്. ചേപ്പാടുള്ള ജാക്കോബൈറ്റ് സിറിയൻ പള്ളിയിലെ ചുമർ ചിത്രങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വിവിധ രംഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ശങ്കരമംഗലത്തെ വീട് ഇപ്പോൾ തകഴി മ്യൂസിയമാണ്. എള്ളു കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമാണ് ഓണാട്ടുകര. ലോകത്തെ സമുദ്രനിരപ്പിന് താഴെ നെല്ല് കൃഷി ചെയ്യുന്ന ഏക സ്ഥലമാണ് കുട്ടനാട്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ജ്ഞാനപീഠവും നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ അനുരണനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തകഴി എഴുതിയ നോവലാണ് തലയോട്.
കായംകുളം കായലിനെ അഷ്ടമുടി കായലുമായി ബന്ധിപ്പിക്കുന്നത് ചവറ പന്മനത്തോടാണ്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി പുഴയിൽ പമ്പാ നദിയുടെ ഒരു ശാഖ അറബിക്കടലിൽ പതിക്കുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ എന്ന സംഗീതോപകരണം സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. പാക്കനാർ കളിക്ക് പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിമാഘോഷയാത്രയുമായി ബന്ധപ്പെട്ടതാണ് പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന വള്ളംകളി. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളിലാണിത് നടക്കുന്നത്. മലയാള മാസമായ മിഥുനത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണ് രാജപ്രമുഖൻ ട്രോഫി. ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇതിൻ്റെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി സംഭാവന നൽകിയത്. നെക്സ്റ്റ്, കുട്ടനാടിലൂടെ ഒഴുകുന്ന നാല് നദികളാണ് പമ്പ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവ. വീയപുരത്ത് വെച്ചാണ് അച്ചൻകോവിലാർ പമ്പ നദിയിൽ ചേരുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന പുന്നപ്ര അമ്പലപ്പുഴ താലൂക്കിൻ്റെ ഭാഗമാണ്. പുന്നമടക്കായലിലെ മൂന്ന് ദ്വീപുകളാണ് പാതിരാമണൽ, പെരുമ്പളം, പള്ളിപ്പുറം എന്നിവ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് പാതിരാമണൽ. അമ്പലപ്പുഴ താലൂക്കിലാണ് ആലപ്പുഴ നഗരസഭ. വേമ്പനാട് കായലിൻ്റെ ഒരു ശാഖ ആലപ്പുഴയിൽ ജില്ലയിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്ന ഭാഗമാണ് അന്ധകാരനഴി. ഇതിന് സമീപമാണ് മനക്കോടം ലൈറ്റ് ഹൗസ്. അമ്പലപ്പുഴ പ്രദേശത്ത് വ്യാപകമായി പ്രചാരത്തിലുള്ള നൃത്തരൂപമായ വേലകളിക്ക് ആയോധന കലയുടെ കൂടി സ്വഭാവമുണ്ട്. 2013 വീയപുരത്തെ ഒരു കാടിനെ റിസർവ് വനഭൂമിയായി പ്രഖ്യാപിച്ചതോടെയാണ് റിസർവ് വനപ്രദേശം ഇല്ലാത്ത ജില്ല എന്ന പ്രത്യേകത ആലപ്പുഴയ്ക്ക് അന്യമായത്. ചമ്പക്കുളം മൂലം വള്ളംകളി വിജയികൾക്ക് നൽകുന്ന ട്രോഫിയാണ് രാജപ്രമുഖൻ ട്രോഫി. ഒരു തവണ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ്, ചരിത്ര പഥം എന്നുള്ള ടോപ്പിക്കാണ്. 1663 കൊച്ചി പട്ടണം പിടിച്ചെടുക്കും വരെ ഡച്ചുകാർക്ക് കേരളത്തിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാല കായംകുളത്തായിരുന്നു. ടിപ്പു സുൽത്താന്റെ ആക്രമണ സമയത്ത് 1789 ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതായി വിശ്വസിക്കപ്പെട്ടിരുന്നു. വിഗ്രഹം സൂക്ഷിച്ചിരുന്ന സ്ഥലം ഗുരുവായൂർ നട എന്നറിയപ്പെട്ടു. വേമ്പനാട്ട് കായലിലുള്ള പാതിരാമണൽ തുരുത്തിൽ കൃഷി ആരംഭിച്ച തിരുവിതാംകൂർ ദളവയാണ് വേലുത്തമ്പി. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഹരിപ്പാട് കൊട്ടാരത്തിൽ തടവിൽ കഴിയുമ്പോഴാണ് മയൂര സന്ദേശം രചിക്കുന്നത്. ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ഇവിടുത്തെ ഭരണാധികാരി ദേവനാരായണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചെമ്പകശ്ശേരിയിലെ പടനായകനായിരുന്ന മത്തൂർ പണിക്കരാണ് ഭടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേലകളി എന്ന അനുഷ്ഠാന കലാരൂപം ആവിഷ്കരിച്ചത്. പോർത്ത് വയ്ക്കുക, വേലകളി എന്ന അനുഷ്ഠാന കലാരൂപം ആവിഷ്കരിച്ചത് മാത്തൂർ പണിക്കരാണ്. ഓടനാട് അല്ലെങ്കിൽ ഓണാട്ടുകര രാജാവിൻ്റെ തലസ്ഥാനം കണ്ടിയൂരായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഓടനാടിൻ്റെ ആസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവയിലേക്ക് മാറ്റി. അതിനുശേഷമാണ് ആ രാജ്യം കായംകുളം എന്നറിയപ്പെട്ടത്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ മയൂര സന്ദേശം രചിച്ചത് ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടായിരുന്നു. 1-ാം കേരള നിയമസഭയിൽ KR ഗൗരി പ്രതിവിധാനം ചെയ്തിരുന്ന മണ്ഡലമായിരുന്നു ചേർത്തല. ചുണ്ടൻ വള്ളത്തിന് ശില്പി എന്നറിയപ്പെടുന്നത് കൊടപ്പുന്ന നാരായണൻ ആചാര്യയാണ്. ഇന്ദ്രജിത് ഗുപ്ത കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ കാലത്ത് പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കണ്ടത് ആലപ്പുഴ ജില്ലയാണ്. അപ്പം ആലപ്പുഴ ജില്ല വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ 14 ജില്ലകളിലും അത്യാവശ്യം ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു വജ്രജൂബിലി പതിപ്പിനെ ബേസ് ചെയ്യുമ്പോൾ വെറുതെ ജില്ല മാത്രം പറഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്. അതിനകത്ത് കൺഫ്യൂസിങ് ഫാക്ട്, ഹിസ്റ്ററി, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ, പഴയ പേര്, അപരനാമം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ വജ്രജൂബിലി പതിപ്പിലൂടെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾ ഒരു തവണ കേൾക്കുവാണെങ്കിൽ, നിങ്ങൾക്കിതിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അത് പ്ലേ ചെയ്തിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ ഈ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്കും ആൻസർ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ആ വജ്രജൂബിലി പതിപ്പിരുന്ന് വായിക്കേണ്ട. എന്നിരുന്നാലും ഞാൻ ക്ലാസ്സുകൾക്ക് ശേഷം വജ്രജൂബിലി പതിപ്പിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.